നമസ്കാരം, ജ്ഞാന സിനിമയിലേക്ക് സ്വാഗതം. മോഹൻലാൽ ചിത്രം ആറാട്ട് തിയേറ്ററിൽ എത്തിയതു മുതൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. പ്രശംസിച്ചും വിമർശിച്ചും നിരവധി അഭിപ്രായങ്ങൾ ആരാധകർക്കിടയിൽ നിന്ന് വരുന്നുണ്ട്. ആറാട്ട് തിയേറ്ററിൽ എത്തിയ ആദ്യ നാളുകളിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്മാരുടെ കൂട്ടിയിടിയായിരുന്നു. ഇപ്പോൾ ചിത്രം OTT റിലീസായപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ആറാട്ട് എത്തുകയാണ്. സിനിമയെ പ്രശംസിച്ചും വിമർശിച്ചും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ കൂടി വരികയാണ്. ഇപ്പോൾ ചിത്രത്തിലെ ഒരു രംഗം കഴിഞ്ഞ 2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ്. മോഹൻലാലും സിദ്ദിഖും സംസാരിക്കുന്ന സീനിൽ ദേഷ്യത്തിൽ മോഹൻലാൽ ജീപ്പിന്റെ ബോണറ്റിൽ ഇടിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ കയ്യിൽ കിടന്ന വള രണ്ടായി പൊട്ടിപ്പോകുന്നു. കൈ നന്നായി വേദനിക്കുന്നത് ഒരു മിന്നായം പോലെ മോഹൻലാലിന്റെ മുഖത്ത് ഭാവവ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ടേക്ക് തടസ്സപ്പെടുത്താതെ വേദന അറിയിക്കാതെ പൊട്ടിപ്പോയ വള കയ്യിലാക്കി ആ സീൻ പൂർത്തിയാക്കി. OTT റിലീസിന് ശേഷമാണ് ആരാധകർ പോലും ഈ സീനിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. വളരെ സൂക്ഷ്മമായി കണ്ടാൽ മാത്രമേ അങ്ങനെ ആ രംഗം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മാസ് മസാല ചിത്രമായിട്ടാണ് ആറാട്ട് തിയേറ്ററിൽ എത്തിയത്. തിയേറ്ററിൽ ഗംഭീര കളക്ഷനും ചിത്രം സ്വന്തമാക്കിയിരുന്നു. ചിത്രം മാർച്ച് 20 ആമസോൺ പ്രൈമിൽ എത്തിയിരുന്നു. ഫെബ്രുവരി 18 ആറാട്ട് റിലീസ് ചെയ്തത്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഉദയകൃഷ്ണയാണ്. ശ്രദ്ധാ ശ്രീനാഥാണ് മോഹൻലാലിന്റെ നായികയെ എത്തുന്നത്. KGF ഗരുഡ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധ നേടിയ രാമചന്ദ്ര രാജുവാണ് ചിത്രത്തിലെ ശ്രദ്ധേയ സാന്നിധ്യം. നെടുമുടി വേണു, സായികുമാർ, സിദ്ദിഖ്, വിജയരാഘവൻ, ജോണി ആന്റണി, ഇന്ദ്രൻസ്, നന്ദു, ഷീല, സ്വാസിക, മാളവിക, രചന, നാരായണൻകുട്ടി തുടങ്ങിയ വലിയ താരനിരയും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.